ഞങ്ങൾ തിരിച്ചതായി വിമല കോളേജ്. ഞങ്ങളിവിടെ വന്നിരിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയായിരുന്നു ഇത് ഇവിടെ എത്നിക് ഡേ ആണ്. പക്ഷെ ഞങ്ങൾ ആരും തന്നെ വന്നിരിക്കുന്നത് അത്തരത്തിലല്ല. സത്യം പറഞ്ഞ എന്റെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ അറിഞ്ഞത് ഇവിടെ വരുന്നുണ്ട് എത്നിക് ഡേ ആണ്. പിന്നെ അതിനൊന്നും സമയം കിട്ടില്ല. എന്നറിയാമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ പോലെ ഡ്രസ്സപ്പ് ചെയ്ത് വന്നേനെ. സാരി എടുക്കത്തില്ല കേട്ടോ. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് പ്രേമലു എന്ന് പറയുന്ന സിനിമയുടെ ഞങ്ങൾ ട്രെയിലർ കണ്ടായിരുന്നോ? ഇഷ്ടമായോ? കള്ളം പറയരുത്, സത്യമായിട്ട് കണ്ടോ? നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് സിനിമ കാണാൻ തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും തന്നെ പറ്റുന്നവർ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാൻ നോക്കുക. ഫെബ്രുവരി 9th ഇനി അധികം ദിവസമില്ല, 3 ദിവസം കൂടി ഉള്ളൂ. അപ്പോ അല്ലാത്തവർ ഉറപ്പായിട്ടും ഈ ഫസ്റ്റ് വീക്കിൽ തന്നെ പരമാവധി കാണാൻ നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ സിനിമയാണ്, യൂത്തിന്റെ സിനിമയാണ് ആക്ച്വലി. അപ്പോ അത് ഒരുപാട് എന്താ നിങ്ങളുടെ റിയൽ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട്, കോമഡി ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവരെയും എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും എന്ന് നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്നാ അതേട്ടന്മാർ ഒരാൾ ഇംഗ്ലീഷിലൊക്കെ ഇൻട്രോ എനിക്ക് തരുന്നത്? പൊന്മുട്ടയിലെ ശ്യാമേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രോ ചെയ്യാറ്. ഭയങ്കര സന്തോഷം കേട്ടോ, ഭയങ്കര വൈബാണ്. നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോ തുടങ്ങിയ ഒരു വൈബാണ്. ആ ഒരു വൈബ് ഇപ്പൊ നിൽക്കുന്നുണ്ട്. നിങ്ങളെയൊക്കെ കാണാൻ കണ്ടോണ്ടിരിക്കുന്ന ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പൊ ഞങ്ങളുടെ ഫിലിം എന്ന് പറയുന്നത് പ്രേമലു എന്ന് പറയുന്ന ഒരു ഫിലിമാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പ്രൊമോഷൻസ് സ്റ്റാർട്ട് ചെയ്തത്, കാരണം എന്റെ റിലീസ് ഡേറ്റ് കൺഫേം ആണ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ ഫുൾ ഫ്ലോയിലാണ് ഞങ്ങളുടെ പ്രൊമോഷൻ പൊക്കോണ്ടിരിക്കുന്നത്. വേറെ എന്തൊക്കെയാ? അപ്പോ ഞങ്ങൾ ഇന്നാണ് ശരിക്കും കോളേജിൽ സിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നസീൽ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം വേറൊരു കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല ആംബിയൻസ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴുള്ള ഒരു വൈബ് ഒന്നും പറയാനില്ല. അപ്പൊ എല്ലാരും ഇവരൊക്കെ പറഞ്ഞ കൂടുതലും പറയാനില്ല. നമ്മുടെ നായകനും നായകനും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഫെബ്രുവരി 9 തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഭയങ്കര വൈബായിരിക്കും ഉറപ്പായിട്ടും. നിങ്ങളുടെ ഈ വൈബിന് പറ്റിയൊരു സിനിമയാണ് ഉണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ ഒരു ജനറേഷന് പറ്റിയൊരു പടമാണ്. ഒരുപാട് തമാശകളുണ്ട്, നല്ല നല്ല പാട്ടുകളുണ്ട്. ഗിരീഷ് ഷെട്ടിയുടെ പടമാണ്. തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ സ്റ്റാർ മികച്ച ഗിരീഷ് ഷെട്ടിയുടെ പടമാണ്. ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ, ദിലീഷ് പോത്തനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പടം. അപ്പൊ കൂടെ ഞാൻ പറയേണ്ട ആവശ്യം, ഭാവന സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മിനിമം ഗ്യാരണ്ടിയുള്ള പടങ്ങളാണ് ഇതുവരെ തന്നിട്ടുള്ളത്. അപ്പോ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഞങ്ങളൊക്കെ താരതമ്യേന പുതിയ ആർട്ടിസ്റ്റുകളാണ്. അഖിൽ ഭാർഗവൻ അല്ല കേട്ടോ, അഖില ഭാർഗവനാണ്. നേരത്തെ അഖിൽ ഭാർഗവൻ അനൗൺസ് ചെയ്തത്, അഖില ഭാർഗവൻ സംഗീതം അറിയാൻ തോന്നുന്നു, ഹൃദയത്തിലൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സംഗീതം. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തിയേറ്ററിൽ വന്ന് കണ്ടാലേ ഞങ്ങൾക്കും എന്താ അവിടെ കയറി ഇരിക്കാൻ പറ്റുള്ളൂ. സ്റ്റാർസ് ഇപ്പൊ ഇരിക്കുന്ന 2 സ്റ്റാർസ് ആണ്, നമ്മുടെ സൂപ്പർ സ്റ്റാർസ് ആവാൻ പോകുന്ന കുട്ടികളാണ്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ടല്ലോ. അപ്പൊ എല്ലാവരും വീട്ടിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.